ഇപ്പോൾ കെ എസ് എഫ് ഐ ചെയർമാൻ ഫിലിപ്പോസ് തോമസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പത്രം കിട്ടുന്നതിന് മുമ്പ് ആ ഡെപ്പോസിറ്റ് രസീത് ലൈസൻസിങ് അതോറിറ്റിയായ സബ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ചിട്ടി തുടങ്ങിയത് ഏത് തീയതിയാണ്? ആ ചിട്ടികളിൽ ഏതെങ്കിലും ഡിഫോൾട്ടിങ് അതായത് ഏതെങ്കിലും ബ്ലാങ്ക് ടിക്കറ്റ് അതാണല്ലോ പൊള്ളച്ചിട്ടി എന്ന് പറയുന്നത്. ഇപ്പം 40 പേരുള്ള ചിട്ടിയിൽ 40 പേരില്ലാതെ 10ഓ 15ഓ പേരുടെ പേരുകൾ ചേർക്കാതെ ചിട്ടി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് പൊള്ളച്ചിട്ടി. ചിട്ടിയുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാകുന്നൊരു വാക്കാണ് ഈ പൊള്ളച്ചിട്ടി. വിജിലൻസ് പലയിടത്തും അവരുടെ ബ്രീഫിങ്ങിൽ കൊള്ളച്ചിട്ടി എന്ന വാക്കാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഞങ്ങളതും പരിശോധിപ്പിച്ചു, ഈ ചിട്ടികളിൽ ഏതെങ്കിലും ബ്ലാങ്ക് നമ്പറുണ്ടോ? ചിട്ടി ചേർന്നതിന് ശേഷം തുടർത്തവണകൾ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ആർക്കെങ്കിലും നിയമപ്രകാരം കൊടുക്കാവുന്ന 10% കൂടുതൽ നമ്പറുകൾ ചിട്ടി ചേരാൻ അനുമതി കൊടുത്തിട്ടുണ്ട്? കാരണം കെ എസ് എഫ് ഇയിലുള്ള വ്യവസ്ഥ ഒരു ചിട്ടിക്കും ഒരാൾക്കും 10% കൂടുതൽ നമ്പറുകൾ ചേരാൻ അനുവദിക്കത്തില്ല. 10%. അപ്പം അത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും കാര്യത്തിൽ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമായി പരിശോധിച്ചത്. അതിൻ്റെ ഈ ചിട്ടി ഓപ്ഷൻ ലേലം നടക്കുമ്പോൾ ആ ലേല മിനിസ്റ്റർ ചിട്ടി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യും. എങ്കിലും ഞങ്ങളതിന്ന് പരിശോധിപ്പിച്ചു. കാരണം മത്സരം നടന്നാണോ ലേലം നടന്നേക്കുന്നത്, അതോ ലേലം നടത്തിയവർ അവർക്കിഷ്ടമുള്ള ഒരാളുടെ പേര് എഴുതി വെച്ചതേ ഉള്ളൂ? ഈ മിനിറ്റ്സിൽ രണ്ടുപേരും ഒപ്പിടണം, രണ്ട് സബ്സ്ക്രൈബേഴ്സുകൂടെ അവിടെ ഹാജരായിരുന്നവർ. ആ വ്യവസ്ഥകളൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കിയത്. മിക്കവാറും ബ്രാഞ്ചുകളിലെ പരിശോധനകൾ പൂർത്തിയായി വരുന്നു, വിവരങ്ങൾ വരുന്നുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ ഗുരുതരമായ ഒരു വീഴ്ച ഒരു ബ്രാഞ്ചിൽ പോലും കണ്ടെത്താൻ ഞങ്ങളുടെ ഓഡിറ്റ് ടീമിന് സാധിച്ചിട്ടില്ല. ട്രഷറി ഡെപ്പോസിറ്റ് കൊടുക്കാതെ ഈ 36 ബ്രാഞ്ചിലും ഒരു ചിട്ടി പോലും ആരംഭിച്ചിട്ടില്ല. ചിട്ടി ലേല തീയതിക്ക് മുമ്പ് പണമടച്ചവരെ മാത്രമേ ലേലത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ. മറ്റ് ഗൗരവതരമായ ഒരു വീഴ്ചയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോട്ടെ, കാസർഗോഡ് ബെന്തുടുക്ക വരെയുള്ള ബ്രാഞ്ചുകളാണ് പരിശോധിച്ചത്. ഞാനിപ്പോൾ വായിച്ചത് കാസർഗോട്ടെ തീരാണ്, കാരണം പെട്ടെന്ന് ആളുകൾ ഓടിയെത്താത്ത ഈ തിരുക്കൊച്ചിയിൽ നിന്ന് പോയിട്ടുള്ള മാനേജർമാർ വർക്ക് ചെയ്യുന്നൊരു ബ്രാഞ്ചാണ് അത്. അവിടെ പോലും അങ്ങനെയാണ് കണ്ടത്. ഇന്ന് കാസർഗോട്ട് പക്ഷേ പ്രധാനപ്പെട്ട രസകരമായ ഒരു ഒന്നുണ്ടായത്, ഇന്ന് അവിടെ വിജിലൻസ് ഓഫീസിൽ നിന്ന് ആ ബ്രാഞ്ച് മാനേജരെ വിളിച്ചിരുന്നു. അവർ ചോദിച്ചത് 3 കസ്റ്റമേഴ്സ്, 50 ചിട്ടിയിൽ 3 കസ്റ്റമേഴ്സ് ഇടയ്ക്ക് വെച്ച് പണം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു.
ഡിഫോൾട്ടിംഗ് സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ വീഴ്ച വരുത്തിയ ആളുകൾ പണമടയ്ക്കാതെ മറ്റുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണ് ചെട്ടിപ്പണം കൊടുക്കുന്നത്? മൂന്ന് പേരുടെ പണം കിട്ടാതെ നിങ്ങളെങ്ങനെ മറ്റുള്ളവർക്ക് പണം കൊടുക്കും? അപ്പോൾ ചിട്ടി എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആ മാനേജർ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥനെ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ചിട്ടി എന്ന സാമ്പത്തിക ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് അല്പം പോലും മനസ്സിലാക്കാതാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലിയുമായി ഈ ഉദ്യോഗസ്ഥന്മാർ ബ്രാഞ്ചുകൾ പരിശോധിച്ചിരിക്കുന്നത്. എല്ലാ ബ്രാഞ്ചിലും അവർ ചോദിച്ചിരുന്നു ഈ 10% കൂടുതൽ നമ്പറുള്ള ടിക്കറ്റുകളുള്ള ഏതെങ്കിലും വിരിക്കാരനുണ്ടോ എന്ന്. അതിനെ സംബന്ധിച്ച് ഒരു ബ്രാഞ്ചിലും അങ്ങനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ ഒന്ന്, ഈ ചെക്ക് മടങ്ങും, അതൊരു ബിസിനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുള്ള കാര്യമാണ്. അങ്ങനെ മടങ്ങുന്ന ചെക്കിൽ പലിശ കളക്ട് ചെയ്തിട്ടുണ്ടോ? ചെക്ക് മടങ്ങുന്നതിനൊരു ബാങ്ക് ചാർജുണ്ട്, ആ ബാങ്ക് ചാർജ് ഈടാക്കിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതെല്ലാം ആ ബ്രാഞ്ചുകളിൽ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് ചാർജും ഈ പലിശയും വാങ്ങിച്ചതിൻ്റെ രജിസ്റ്ററിൻ്റെ കോപ്പിയും ചില സ്ഥലങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോയി. എറണാകുളത്ത് ഉള്ള മെയിൻ ബ്രാഞ്ചിൽ ഈ ഓഡിറ്റ് ഈ വിജിലൻസ് ടീം തന്നെ അരമണിക്കൂർ കൊണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്രാഞ്ചാണ്, അരമണിക്കൂർ കൊണ്ട് തന്നെ അവർ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കേട്ടപ്പോൾ തന്നെ അവർ ഈ തൃപ്തരായി മടങ്ങിപ്പോയി. പിന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ബ്രാഞ്ചാണ്, അവിടെ ഈ പരിശോധനയിൽ അവർക്ക് ഓഡിറ്റിൽ കെ എസ് എഫിൽ ഗുരുതര ക്രമക്കേടില്ലെന്ന് കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ കെ എസ് എഫ് ബി ചെയർമാൻ വ്യക്തമാക്കുന്നത്.